ലീഗിന്റെ കാര്യം എന്തായി? ആരാണ് ഈ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത്? അത് ഞങ്ങൾ പാർലമെന്ററി ബോർഡ് ഇതുവരെ കൂടിയിട്ടില്ല. നമ്മൾ നല്ല രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തും, അത് ഉറപ്പുവരാം. ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? എനിക്കില്ല. എനിക്ക് ഇനി 3.5 കൊല്ലം രാജ്യസഭയിൽ ഉണ്ടാകുമ്പോ നികേഷ് ആ ചോദ്യത്തിന്റെ അപ്രസക്തം. അല്ല, ഞാൻ ചോദിക്കുന്നത് നിയമസഭയിൽ പോകണമെന്ന് ഇടയ്ക്ക് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ പ്രകടിപ്പിച്ചില്ല, മറ്റു ചിലക്ക് ഉണ്ടായിരുന്നു, ഞാൻ സമ്മതിച്ചു. ആണോ? തുറന്നു ചോദിക്കണം. അല്ലല്ല, ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നിന്നുള്ള ഒരു ഓർമ്മയാണ്, മെഹദി ഹസൻ അവിടെ കോഴിക്കോട് വന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തിന്റെ ഗസല് കേട്ട് കരയുന്ന കണ്ടിരുന്നു. അപ്പോ ഗസലുകൾ കേട്ട് കരയുന്ന പി വി അബ്ദുൽ വഹാബിനെ കാണുന്നത് ഒരു അത്ഭുതമായിരുന്നു അന്ന്. പല ഓർമ്മകളും വരുന്നു ഈ ഗസലുകളുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം. എപ്പോഴും പാട്ടുകൾ കേൾക്കാറ് മെഹദി ഹസനെ കേൾക്കാറുണ്ടെന്ന് അല്ലെ? എപ്പോഴും മെഹദി, സത്യം പറഞ്ഞാൽ ഞാൻ മെഹദി ഹസൻ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഞാന് പങ്കജുദാസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ദുബായിൽ ഒരു വർഷം എന്റെ ഒരു ഹോട്ടൽ ഇനോഗറേഷന് ഈ അന്നത്തെ മന്നാടെ എന്ന് പറഞ്ഞ ആള് വന്നു. അതായത് മന്നാടെ ആദ്യം കാണുന്നത്. ആ മന്നാടെ വന്ന് പരിചയപ്പെട്ട സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് പാകിസ്ഥാനിലുണ്ട്, അത് മെഹദി ഹസൻ എന്ന് പറഞ്ഞ ആളാണ്, അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് വരണം, അയാൾക്ക് കോട്ടക്കൽ ആര്യവശാലിയിൽ ചികിത്സ കൊടുക്കണം വഹാബ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റെഡി, പക്ഷേ പാകിസ്ഥാനിൻ്റെ അങ്ങോട്ട് കൊടുന്ന് അത് മലപ്പുറത്ത് കൊടുന്നിട്ട് ഞാൻ പെടാ അല്ല ബുദ്ധിമുട്ടിൽ പെടുമെന്ന് ചോദിച്ചു മൂപ്പരോട്. നമ്മൾ പറഞ്ഞു നമുക്കൊരു വഴിയുണ്ട്, ഈ പ്രധാനമന്ത്രി വാജ്പേയി ഇയാളുടെ ഒരു ആരാധകരാണ് മെഹദി ഹസന്റെ. പി എം ഒയിൽ കൂടെ ഞാൻ വിസ ശരിയാക്കാൻ നോക്കാം, ഇത് വഹാബ് മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കും, അതൊക്കെ ശരിയാക്കാം. അങ്ങനെ അയാള് ഡൽഹിയിൽ വന്നു വാജ്പേയിനെ കണ്ടതിന് ശേഷം. ഈ പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ മലപ്പുറം വിസ കൊടുക്കൂല, പ്രത്യേകം വേണം. അപ്പം അതിന് അവിടുന്ന് ആയിരിക്കും വിദേശകാര്യ വകുപ്പ് നിന്നായിരിക്കണം, ഇല്ല ശരിയാക്കി മലപ്പുറത്ത് കോഴിക്കോട് വന്നു. ഇവിടെ ഞാൻ അയാളെ അദ്ദേഹത്തെ സ്വീകരിച്ച് കോട്ടക്കലാക്കി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എം എ ബേബി എന്നോട് പറയുന്നത്, കൈരളി സ്പോൺസർ ചെയ്തിട്ട് ഒരു പരിപാടി നടത്തണം കോഴിക്കോട്, അത് നിർബന്ധമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് വെച്ചു, അദ്ദേഹം ഞാൻ പരിപാടി നടത്താൻ വന്നല്ലോ, വീട്ടിലൊക്കെ വരാം, പക്ഷെ ഒരു പബ്ലിക് സ്റ്റേജിൽ പോണത് ഞാൻ അങ്ങനെ ഒരു വിസ എടുത്ത് വന്നതെന്നല്ല എന്നൊക്കെ പറഞ്ഞ മൂപ്പർ എതിർത്തു. പക്ഷെ അങ്ങനെ ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ എം എ ബേബിയുടെ നിർബന്ധം സ്വരലായ അങ്ങനെ പറഞ്ഞു. ഞാൻ അന്ന് ഞാനൊരു കൈരളിയിട്ട് കിടക്കുന്ന കാലാണ്. അപ്പൊ കൈരളിന്റെ ചുറ്റുപാടില് കോഴിക്കോട് ടാഗോർ ഹാളിലെ പരിപാടി നടത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ആരാധകർ വരുന്നത് കോഴിക്കോട് നിന്ന് മാത്രമൊന്നുമല്ല, കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും ധാരാളം ആൾക്കാരും എല്ലാവരും എന്നെക്ക് കഴിയും.